കേരള കോൺഗ്രസ് മല്ലപ്പള്ളി മണ്ഡലം നിശ ക്യാമ്പ് നടത്തി. പാർട്ടി എക്സിക്യൂട്ടീവ് എഡിറ്റർ മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് മല്ലപ്പള്ളി മണ്ഡലം നിശ ക്യാമ്പാണ് നടന്നത്. ഇതിന്റെ ഉദ്ഘാടനം പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA നിർവഹിച്ചു. കേരള കോൺഗ്രസ് പാർട്ടി എപ്പോഴും വികസനത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് പിറന്നു വീണപ്പോൾ തന്നെ കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു ആശയത്തിന്റെയും കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് MLA മാർ വിട്ടുവന്ന് കേരള കോൺഗ്രസ് രൂപീകരണത്തിലേക്ക് കടന്നു വരുന്നത്. കേരളത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി പിറന്നു വീണിട്ട് 60 വർഷം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇതോടൊപ്പം ജന്മമെടുത്ത എത്രയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ആ പാർട്ടികൾ പലതും അസ്തമിച്ചു പോയപ്പോഴും എന്തെല്ലാം പ്രതിസന്ധിയിലുണ്ടെങ്കിലും കേരളത്തിൽ കേരള കോൺഗ്രസ് ഇന്ന് നിലനിൽക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ അധ്വാന വർഗത്തിന് വേണ്ടി, സാധാരണക്കാരായ കൃഷിക്കാർക്ക് വേണ്ടി, സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വേണ്ടി, കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വേണ്ടി ഒരു സംസ്ഥാന പാർട്ടി എന്ന നിലയിൽ കേരളത്തിന് വേണ്ടി വാദിക്കുന്നതിൽ എന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ കഴിയുന്നത് കേരള കോൺഗ്രസ് പാർട്ടിക്കാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്നതോടൊപ്പം ദേശീയ വീക്ഷണമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുവാൻ ദേശീയ വീക്ഷണത്തോടെ നമ്മൾ നിൽക്കുന്നു, കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. നമ്മൾ പറയുന്നത് വിഭാഗീയതയല്ല, നമ്മൾ പറയുന്ന രാജ്യത്തിന്റെ ഐക്യവും രാജ്യത്തിന്റെ അഖണ്ഡതയും എല്ലാം സംരക്ഷിക്കപ്പെടണം, ഇന്ത്യ വളർച്ചയിലേക്ക് പോകണം. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വളർച്ചയോടൊപ്പം കേരള സംസ്ഥാനവും വളർച്ചയിലേക്ക് വരണം, പുരോഗതിയിലേക്ക് വരണം. ഇത് പറയാൻ കഴിയുന്ന പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അതുകൊണ്ട് പരമാവധി റോഡുകൾ ഉണ്ടാക്കാൻ, കുടിവെള്ളം എത്തിക്കാൻ, വൈദ്യുതി എത്തിക്കാൻ, പരമാവധി സർക്കാർ ഓഫീസുകൾ കൊണ്ടുവരാൻ, വിദ്യാലയങ്ങൾ കൊണ്ടുവരാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ ഒക്കെ പാർട്ടി മുൻപന്തിയിലാണ്. അങ്ങനെയാണ് കേരള കോൺഗ്രസിന്റെ ഒരു അനുഭവവും ചരിത്രവും അതാണ്. അങ്ങനെ നമ്മൾ കടന്നു പോകുന്ന ഈ വഴികളിൽ ഇന്ന് വികസനത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് കേരളം ഒട്ടാകെ വികസന മുരടിപ്പിന്റെ ഒരു കാലഘട്ടമായി മാറി. നിയോജക മണ്ഡലങ്ങളിലേക്ക് വന്നാൽ, തിരുവല്ല നിയോജക മണ്ഡലം എടുത്താലും പ്രാദേശികമായി എടുത്താലും വികസന പദ്ധതികൾ ഇന്ന് ഒരു അടഞ്ഞ അധ്യായമായി മാറുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ വികസന രംഗത്ത് പരിപൂർണമായിട്ടും പരാജയപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഇങ്ങനൊരു ഗവൺമെന്റ് എന്തിനു ഭരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിലാണ്. നമ്മൾ എത്ര കാലമായി, നമ്മളെല്ലാം ജനപ്രതികളായിട്ടും പൊതുപ്രവർത്തകരായിട്ടും എത്ര കാലമായി നിൽക്കുന്നവരാണ്. കേരളത്തിൽ ഇതുപോലെ ഒരു നിർജീവമായ, ഒരു ഗുണമില്ലാത്ത ഒരു ഗവൺമെന്റ് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മണ്ഡലം പ്രസിഡന്റ് TS ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ജോസഫ് അമ്പുതുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. സീനിയർ സെക്രട്ടറി കുഞ്ഞുകോശിപ്പോൾ ആമുഖ പ്രസംഗം നടത്തി. 1953 ഓഗസ്റ്റ് 15 മല്ലപ്പള്ളി പഞ്ചായത്ത് രൂപീകരിച്ചത്. മല്ലപ്പള്ളി പഞ്ചായത്ത് രൂപീകൃതമായിട്ട് 71 വർഷമാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷനും സൂചിപ്പിച്ചതുപോലെ ഈ പഞ്ചായത്തിന്റെ പുരോഗതി, ഇതിന്റെ വളർച്ചയിൽ കേരള കോൺഗ്രസ് പാർട്ടി വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1953 പഞ്ചായത്ത് രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മുടെ പാർട്ടിയുടെ ആയിരുന്നു, AC ജോർജ് അപ്പക്കോൾ. അദ്ദേഹമായിരുന്നു പാർട്ടിയുടെ ആദ്യത്തെ കല്ലുപ്പാറ നിയോജകമണ്ഡലം പ്രസിഡന്റ്. പല പ്രസിഡന്റുമാർ ഈ 53-71 വർഷത്തിനിടയിൽ ഏതാണ്ട് 35 വർഷക്കാലത്തോളം കേരള കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരാണ് മല്ലപ്പള്ളി പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. അത് ശ്രീ എബ്രഹാം കോശി മുതൽ ശ്രീ TA ജോർജും ശ്രീ കെ തോമസ് കുഴുവേരിയും, ഇടക്കാലത്ത് ഞാനും, ശ്രീമതി രോഹിണി ജോസും, ഇപ്പോഴേറ്റവും അവസാനം ശ്രീമതി വിദ്യാമോളും, കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംഭാവനയാണ് പ്രസിഡന്റുമാരായി ഈ പഞ്ചായത്തിൽ ഉണ്ടായത്. കേരള കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പുതുതലമുറയ്ക്ക് അത്ര പിടിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തെ ഒരു ചരിത്രം പരിശോധിക്കുവാൻ ഇവിടെ പല പാർട്ടികളും തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ട്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് മാവൻ സന്ദേശം നൽകി. ഉന്നതാധികാര സമിതി അംഗം തോമസ് മാത്യു, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോൺസൺ കുര്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MS ശ്രീദേവി, യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ബിനു കുരുവിള, B തോമസ് മാത്യു, അനിൽ കയ്യാലത്ത്, രാജൻ ഏനട്ട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S വിദ്യാമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലൈല അലക്സാണ്ടർ, സജി ഡേവിഡ്, മോളിക്കുട്ടി സിബി എന്നിവർ പ്രസംഗിച്ചു. വജ്രജൂബിലിയോടനുബന്ധിച്ച് ആദ്യകാല പ്രവർത്തകരായ പ്രൊഫസർ AS തോമസ്, ജോയി ഇടന്തുണ്ടി,
ലാലു ചവണ്ണിക്കമ്മണ്ണിൽ, തോമസ് കുര്യൻ എന്നിവരെ ആദരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് രൂപം നൽകി മല്ലപ്പള്ളിയോടുള്ള അവഗണനയ്ക്കെതിരെ രാപ്പകൽ സമരം നടത്തുവാൻ തീരുമാനിച്ചു.